ഹായ് കൂട്ടുകാരെ, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ആദ്യമായി തന്നെ എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറയുകയാണ്. അതുപോലെ തന്നെ മാസ്റ്റർ പീസിനും മാസ്റ്റർ പീസിൻ്റെ അണിയറ പ്രവർത്തകരായ നിസാർ ബാബുവിനും ആദ്യം വിത്ത് താങ്ക്സ്. താങ്ക് യു. ഒഫീഷ്യലി എൻ്റെ മുഖം വെച്ചിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ ദുബായ്, അതാണ് അൽ ഖുദ്ര ലേക്സ്. അപ്പോൾ അൽ ഖുദ്ര ലേക്സും ആ പുതുതായി ഓപ്പൺ ചെയ്ത ലവ് ലേക്സും നമുക്കിന്ന് കാണാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം എന്നുള്ള പ്രതീക്ഷയോടെ. ദുബായിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, മരുഭൂമിയിലെ തടാകം അൽ ഖുദ്ര ലേക്സ്. ഇന്ന് നമ്മുടെ യാത്ര അൽ ഖുദ്ര ലേക്സിലേക്കാണ്. അതുപോലെ തന്നെ പുതിയതായി ഓപ്പൺ ചെയ്ത ലവ് ലേക്സ്. ലവ് ലേക്സ് രണ്ട് ഹാർട്ട്സിൻ്റെ ഷേപ്പിലാണുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു സൈൻ ബോർഡ് അവിടെ കാണാം. ആ സൈൻ ബോർഡ് പുതിയതായി ഓപ്പൺ ചെയ്ത ലവ് ലേക്സിലേക്കുള്ള വഴിയാണ്. അൽ ഖുദ്ര ലേക്സ് ഓൾറെഡി ഓപ്പണാണ്, പബ്ലിക്കിന് ഓപ്പണായിട്ട് 2-3 വർഷത്തോളമായി. ലവ് ലേക്സ് 2018 December 2 രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചത്. December 2 UAE നാഷണൽ ഡേ കൂടിയാണ്. അപ്പോൾ ഈ യാത്ര നടക്കുന്നത് നാഷണൽ ഡേ ഹോളിഡേയിൽ കിട്ടിയിട്ടുള്ള സമയത്ത് ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ നടത്തിയ യാത്രയാണ്. പല കാരണങ്ങളാൽ ഇത് വൈകി എന്ന് മാത്രം, അപ്ലോഡ് ചെയ്യാൻ വൈകി എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, വളരെ മനോഹരമായ രീതിയിലാണ് അൽ ഖുദ്ര ലേക്ക് സജ്ജീകരിച്ചിട്ടുള്ളത്. അൽ ഖുദ്ര ലേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അൽ ഖുദ്ര ലേക്സ് മാൻ മെയ്ഡ് ലേക്സാണ്. 40 hectare വരുന്ന ഭൂമി സ്ഥലത്ത് 10 km വെള്ളം സജ്ജീകരിച്ചിട്ടുണ്ട്. അത് ചെറിയ ചെറിയ തടാകങ്ങളായിട്ട് സജ്ജീകരിച്ചിട്ട് ഉള്ളത്. അതുപോലെ തന്നെ തണുപ്പ് സമയങ്ങളിൽ ദേശാടന കിളികൾ വരുന്ന ഒരു അത്ഭുത കാഴ്ച കൂടി നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ വളരെയധികം ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, എൻ്റെ സൈഡിൽ കാണുന്ന ഈ ചെടികളെല്ലാം കാഫ് എന്ന മരമാണ്. അറബ് രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഒരു തരം, മരുഭൂമിയിൽ കണ്ടുവരുന്ന ഒരു തരം മരമാണ് കാഫ്. ഈ കാഫ് മരം 2019 അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. UAE 2019 ഇയർ ഓഫ് ടോളറൻസ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സിമ്പലായിട്ട് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ കാഫ് മരമാണ്. അപ്പോൾ എവിടെയൊക്കെ ടോളറൻസ്, ഇയർ ഓഫ് ടോളറൻസിൻ്റെ പരസ്യങ്ങൾ വരും, അവിടെയെല്ലാം ഈ കാഫ് മരത്തിൻ്റെ ഒരു സിമ്പിൾ ഉണ്ടായിരിക്കും. ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാം, വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളതെല്ലാം. നമ്മൾ ലവ് ലേക്കിലേക്കുള്ള വഴിയാണ്. അൽ ഖുദ്ര ലേക്സ് നമുക്ക് കാണാം, ഈ സൈഡിലായിട്ട് നമുക്ക് കാണാം. ടൂറിസ്റ്റുകൾ വരുന്നവരുമുണ്ട്, പോകുന്നവരുമുണ്ട്. വളരെയധികം ജനത്തിരക്ക് ഉള്ള ഹോളിഡേയ്സിൽ വളരെയധികം ജനത്തിരക്കുള്ള ഒരു ഏരിയയാണ് ഈ അൽ ഖുദ്ര ലേക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത ലവ് ലേക്സിലേക്കുള്ള വഴിയിൽ ഓരോ ജംഗ്ഷനിലും അവർ നമുക്ക് സൈൻ ബോർഡ് വെച്ച് തന്നിട്ടുണ്ട്. ഒരു 2-3 വർഷത്തിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു ഏരിയ ഒരു UAE ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണാം, ഈ കാണുന്ന മരങ്ങളെല്ലാം വളർന്ന് വലുതായി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള
ഒരു ഒരു ഡെസ്റ്റിനേഷനായിട്ട് മാറും. അതുപോലെ തന്നെ വെള്ളം നിങ്ങൾക്ക് കാണാം, അതെല്ലാം നല്ല രീതിയിൽ തന്നെ ഫെൻസിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ലവ് ലേക്സിൻ്റെ കവാടത്തിലെത്തി, അവിടെ രണ്ട് പേര് ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആക്ച്വലി ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് അവർ അവരുടെ മാപ്പ് തന്നു, പ്ലസ് രണ്ട് റോസാ പൂക്കളും തന്നു. ഇറ്റ്സ് റിയലി അമേസിങ്. വാവ്, നിങ്ങൾക്ക് കാണാം റോസാപ്പൂക്കൾ. അങ്ങനെ ലവ് ലേക്സിലേക്ക് ഞങ്ങൾ കയറുകയാണ്. ഇതാണ് ലവ് ലേക്സ്. ഇത് രണ്ട് ഹാർട്ട്സിൻ്റെ ഷേപ്പിലാണ് അവർ പണിത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മനോഹരമായ വാക്ക് വേ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാ വാക്ക് വേ. ഇത് രണ്ട് ഹാർട്ട്സിൻ്റെ ഇടയിലൂടെ പോകുന്ന ഒരു വാക്ക് വേ ആണ്. ആ വാക്ക് വേയിൽ സൈഡിലായിട്ട് നമുക്ക് ആമ്പൽ കാണാം, നാട്ടിൽ കാണുന്ന രീതിയിലുള്ള ചെടികളൊക്കെ കാണാം. ഇത് ചേമ്പ് പോലെ എന്തോ ഒരു സാധനം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നിറയെ ആളുകളെ കാണാം നിങ്ങൾക്ക്. ഇതെന്ന് ആക്ച്വലി ഈ ലേക്സിൻ്റെ സെൻട്രലായിട്ട് ആമ്പൽ കാണാം നിങ്ങൾക്ക്. സെൻട്രലായിട്ട് ഒരു ദ്വീപ് പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ദ്വീപിലേക്കുള്ള വാക്ക് വേണം, പാത്ത് വേണം. നമ്മൾ ആ പാത്തിലൂടെ പോകുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും മീനുകളൊക്കെ കാണാൻ പറ്റും. അവർ ഇതാ നിങ്ങൾക്ക് കാണാം, കോഴിക്കാർപ്പ്, മനോഹരമായ ഒരു മത്സ്യമാണ്. അതുപോലെ തന്നെ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഇതിൽ തേന, ഗോതമ്പ് പോലുള്ള ഭക്ഷ്യവസ്തുക്കളാണ് മൈഗ്രേറ്ററി ബേർഡ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ബേർഡ്സിന് വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഒരു ദ്വീപ് പോലെ ചെയ്തു വെച്ച്, അതിൽ UAE കൊടി അതിൻ്റെ സെൻറ്ററിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അസ്തമനം കാണാൻ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് അൽഖുദ്ര ലേക്ക്. ഇതാ നിങ്ങൾക്ക് കാണാം ആ ഷേപ്പ് ചെയ്തു വെച്ചത്. ഞങ്ങളിപ്പോൾ ഈ സെൻറ്ററിലാണുള്ളത്. സെൻറ്ററിൽ നിന്ന് ഞാൻ എടുത്ത വീഡിയോ ആണ്. നിങ്ങൾക്ക് കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അസ്തമന സമയമാണ്, നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും ആകാശം. അതുപോലെ തന്നെ UAE കൊടിയും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നല്ല നല്ല വീഡിയോകളുമായി വരാം എന്ന പ്രതീക്ഷയോടെ. See you. Thank you all.